ஒரு வட்டம் கூடி என்னோர் மகள் மேயம்மா திருமுற்றத்தித்துவான் மோகம். നമസ്കാരം, ഞാൻ മീര. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീ തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിൻ വരുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. തിരികെ സ്കൂളിൽ എന്ന ക്യാമ്പയിനിൽ ഭാഗമാകുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ, CDS എല്ലാ അയൽക്കൂട്ട അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മനോഹരമായ നമ്മുടെ ബാല്യകാല പുനർ ആവിഷ്കരിക്കുന്നതിന് തിരികെ സ്കൂളിൽ എന്ന ക്യാമ്പയിനിൽ ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകണം. അതിരുകളില്ലാതരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി മാറിയിടാം, തമ്മിൽ തണലായി മാറിയിടാം. തിരികെ സ്കൂളിൽ നിന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളിവിടെ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ സംഘടനാ ശക്തിയെ കൂടുതൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായ AS അനിൽകുമാർ സാറും, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വ കൂടിയാണ്. അപ്പൊ രണ്ടുപേരെ എന്റെ സ്നേഹത്തോടെ സ്വാഗതിച്ചിട്ടുണ്ട്. തിരികെ സ്കൂളിലേക്ക് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്തായാലും നമ്മുടെ ഓർമ്മയിൽ നിങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നല്ല മഴയായിരുന്നു അല്ലേ? മഴ നനഞ്ഞാണ് പലരും സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മഴ കൊണ്ടാണ് സ്കൂളിലേക്ക്. അപ്പോൾ നമ്മുടെ ഓർമ്മകൾ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോയ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കൊച്ചു കുട്ടികളാണ്. ആ പഴയ ഓർമ്മകളിലൊന്ന്, നിങ്ങൾ പാവാടയും ബ്ലൗസും ഒക്കെ വെച്ച് നിൽക്കുന്ന കുട്ടികളാണ് എന്ന ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അല്ലേ? ഒരു അല്ലലില്ലാത്ത ഒരു സുന്ദരമായ ഒരു ജീവിതമായിരുന്നു നമ്മുടെ സ്കൂൾ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു അത്. ആ കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കുടുംബശ്രീ എന്നത് നമുക്കറിയാം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ ഏഷ്യയിൽ എന്ന് തന്നെ പറയാവുന്ന മഹത്തായ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് നാം ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത് മതമില്ലാത്ത, ജാതിയില്ലാത്ത ഒരു സംഘം എന്ന നിലയിലാണ്. ഇപ്പോൾ നമ്മുടെ നാട് മതത്തിൻ്റെ കീഴിലേക്ക് പോകുന്നൊരവസരത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ തന്നെ പഠിക്കുന്നത് ക്രിസ്ത്യാനിക്കൊരു സ്കൂൾ, മുസ്ലിമിനൊരു സ്കൂൾ, ഹിന്ദുവിൽ തന്നെ നായർക്കൊരു സ്കൂൾ, ഈഴവനൊരു സ്കൂൾ, അങ്ങനെ ജാതി തിരിച്ച് വിദ്യാഭ്യാസം നൽകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചത് നമ്മുടെ തൊട്ടടുത്ത് ക്രിസ്ത്യാനിയും ഇപ്പുറത്ത് മുസൽമാനും ഒക്കെ ഇരുന്ന് ഒരുപോലെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത്. ഇന്ന് അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന തരത്തിലേക്ക് കാലം മാറുമ്പോൾ പഴയ കാലത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് ഒരു എന്താ പറയുക, നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഇവിടെ നമ്മൾ വീണ്ടും അതിലേക്ക്, ആ നല്ല കാലത്തേക്ക് സഞ്ചരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് നല്ല മനുഷ്യരുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കൂടുതൽ വേഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന കെൽപ്പുള്ളവരായി നിങ്ങളെ മാറ്റി തീർക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ നൽകുന്ന, നിങ്ങൾക്ക് നൽകുന്ന പഠന
สาวกีเรื่องกันประโยชน์อะไรพอดีก่อนเดี๋ยวนาดินเองมุ่งหน้าที่นั่งยิ่งกันการที่ตัวเรานั่งยิ่งกันอาจจะเป็นสเนห์ตัวเราสันโดษตัวเราสมาธานตัวเราที่สามุขเต็มมุ่งหน้าที่นั่งยิ่งกันนิ่งกันก้าวกันเตะอาจจะนี่เดี๋ยวนิ่งกันคุกเข่ารีกันเตะยันดูมาตรามารันยูนเดี๋ยววิทยาลัยที่เล็กๆการันต์ว่านิ่งกันเลี้ยบเรียมสเนห์บูรุมอภิวาทินจีดูนเดี๋ยวสวัสดินจีดูนเดี๋ยวชั่งเงินนิ่งกันเลยทุกอย่างเรื่องมันยิ่งว่าตัวเราอุปการันชิดายาดีกันนู ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടത് എനിക്ക് ചൂടായതുകൊണ്ടാണ് ആന്റണി പ്രേമിള കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെ ഇന്ന് ബാല്യകാലം തിരിച്ചു കൊണ്ടുവരുന്ന കുടുംബശ്രീയുടെ ഏറ്റവും നല്ല പ്രവർത്തകരായ കുടുംബശ്രീ അംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ബാല്യകാലമാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അതിലൂടെ ഏറ്റവും നല്ല ഒരു ഒരു വിജ്ഞാനമാണ് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാനുള്ളത്. അതിലെ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടെ എല്ലാവരും നല്ല കുടുംബശ്രീ പ്രവർത്തകരായി മാറട്ടെ എന്നും കൂടി അഭിനന്ദിക്കുന്നു. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങിയ സ്കൂളിലേക്ക് 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ വീണ്ടും എത്തി. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിരികെ സ്കൂളിൽ എന്ന സംസ്ഥാനതല ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അയൽക്കൂട്ട വനിതകൾ സ്കൂളിൽ എത്തിയത്. 1 ഒക്ടോബർ മുതൽ 10 ഡിസംബർ വരെയാണ് നടക്കുന്നത്. ഓരോ സി ഡി എസിന് കീഴിലുള്ള വിദ്യാലയങ്ങളിലാകും അയൽക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്നത്. ഈ ഇത്ര കുറച്ച് പേര് വന്നാലും നമ്മൾ അതേ എഫേർട്ട് നമ്മൾ എടുക്കണം. ഇല്ലേ, നമ്മുടെ ഭാഗത്ത് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബശ്രീ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക, പുതിയ കാല സാധ്യതകൾക്കനുസരിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ അയൽക്കൂട്ടങ്ങളെ പ്രാപ്തരാക്കുക, അയൽക്കൂട്ടങ്ങളിലെ സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, സ്ത്രീ പദവി ഉയർത്തുന്നതിന് സഹായകമാകുന്ന കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. രണ്ടായിരത്തിലേറെ സ്കൂളുകളാണ് അനുവദിച്ചിരിക്കുന്നത്. നാളിതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ എന്നത്. 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ പഠിതാക്കളായി എത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 2000 ADSകൾ, 1071 CDSകൾ, 15,000 റിസോഴ്സ് പേഴ്സൺമാർ, കുടുംബശ്രീ സ്നേഹിത, വിവിധ പരിശീലന ഗ്രൂപ്പ് അംഗങ്ങൾ, സംസ്ഥാന ജില്ലാ മിഷൻ ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ 50 ലക്ഷം ജീവനക്കാരാണ് ഈ ക്യാമ്പയിനിൽ പങ്കാളിത്തം വഹിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വൈകാരികം, അതായത് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണയുമായി കുടുംബശ്രീ എന്നും നമ്മളോട് ഓരോരുത്തരുടെയും. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ക്യാമ്പ് സമയം. 9:30 മുതൽ 9:45 വരെ അസംബ്ലി സമയം. ഇതിൽ കുടുംബശ്രീയുടെ മുദ്രഗീതം ആലപിക്കും. സംഘശക്തി, അനുഭവ പാഠങ്ങൾ, അയൽക്കൂട്ടങ്ങളിലെ സ്പന്ദനം കണക്കിലാണ് ജീവിത ഭദ്രത, ഞങ്ങളുടെ സന്തോഷം, ഉപജീവനം, ആശയങ്ങൾ, പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ. പരിശീലനം ലഭിച്ച റിസോഴ്സ് പേഴ്സൺമാരാണ് അധ്യാപകരായി എത്തുന്നത്. ഉച്ചയ്ക്ക് ഇടവേള, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പിന്നെ ഓരോ പീരീഡ് കഴിയുമ്പോഴും ബെല്ലടിക്കും. ഉച്ചഭക്ഷണം, കുടിവെള്ളം, സ്മാർട്ട് ഫോൺ, സ്നാക്സ്, സ്കൂൾ ബാഗ് എന്നിവ ഓരോ കുടുംബശ്രീ വനിതകളായ വനിതകളും കൊണ്ടുവരണം. താല്പര്യമുള്ള അയൽക്കൂട്ടങ്ങൾക്ക് യൂണിഫോമും ധരിക്കാവുന്നതാണ്.
ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇടവേള സമയങ്ങളിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശുഭനാമേ ജാതേ തവ ശുഭ